വെൽക്കം ടു സ്വപ്നാസ് വണ്ടർലാൻഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എഗെയിൻ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ഓർഗനൈസിങ് സംഭവമാണ്. നമ്മൾ മുന്നേ ആദ്യമായിട്ട് ഇട്ടത് നമ്മുടെ കിച്ചൺ ടൂർ ആയിരുന്നു അല്ലേ. അതുകൊണ്ട് ഇതാ ഇപ്പോഴും കിച്ചണിൽ തന്നെ വന്ന് വന്നിട്ട് വീഡിയോ എടുക്കുന്നത്. സോ കിച്ചണിൽ ഒരുപാട് പേര് നല്ല റെസ്പോൺസ് ആയിരുന്നു, നല്ല വ്യൂസും നല്ല റെസ്പോൺസും, ഒരുപാട് പേർക്ക് ഉപകാരമായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കിച്ചൺ നമ്മളെങ്ങനെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തു, നമ്മുടെ കിച്ചൺ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കിച്ചണിലെ ഒരു ഭാഗമായിട്ടുള്ള ഫ്രിഡ്ജ്, അപ്പോൾ അതും കൂടെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്നൊക്കെ ആ മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി നോക്കൂ. കിച്ചൺ ക്ലീൻ ചെയ്യുന്നതും കിച്ചണിൽ എങ്ങനെ നല്ല വൃത്തിയിൽ വെക്കുന്നതും പുറമേക്ക് കണ്ടോ. സാധനങ്ങളൊന്നും കാണാതെ നല്ല നീറ്റായിട്ട് ഒന്നുമില്ലാതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കൗണ്ടർ ടോപ്പ് എങ്ങനെ വെക്കാം എന്നുള്ള ഓർഗനൈസിങ് ഐഡിയാസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫ്രിഡ്ജ് അല്ലേ. കാരണം എല്ലാവരുടെ വീട്ടിലും അങ്ങനെ ഭയങ്കര വലിയ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇവിടെ റെൻറ്റഡ് അപ്പാർട്ട്മെൻ്റ് ആണ്, ഇവിടെ തന്നെയുള്ള ഫ്രിഡ്ജാണ്. സോ വളരെ ചെറിയൊരു ഫ്രിഡ്ജാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ പഴയ ഫ്രിഡ്ജുകൾ ഒന്നും മാറ്റാത്തവരും പഴയതൊക്കെ ഒരുപാട് ചെറിയ ഇപ്പോഴല്ലേ വലിയ വലിയ ഫ്രിഡ്ജൊക്കെ വന്നു തുടങ്ങിയത്. കാരണം ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മളെപ്പോഴും കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഫ്രിഡ്ജും ക്ലീൻ ചെയ്യണം. എത്രയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാലും, ഇൻക്ലൂഡിങ് ഞാൻ, എത്രയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാലും ഒരാഴ്ചയോടുള്ളിൽ ഫ്രിഡ്ജ് പഴയ പോലെയാവും അല്ലേ. എന്താ നിങ്ങളുടെ അഭിപ്രായം? എല്ലാം നമ്മൾ പഴയ പോലെ കച്ചറ പോലെയാവും. അപ്പോൾ അങ്ങനെ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഓർഗനൈസിങ് ഐഡിയാസും ആണ് ഇന്നത്തെ വീഡിയോയിൽ. അതിനുപോലെ നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നവരുണ്ട്. മറന്നുപോയതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്കൊക്കെ അറിയാം നമ്മുടെയൊക്കെ വീട്ടിൽ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയാൽ ഇതായിരിക്കും ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ബാക്കി വന്ന സാധനങ്ങൾ വെക്കുന്നതും ഒന്നും ഒരു ഓർഡറിലായിരിക്കില്ല. പൊടികളായാലും എല്ലാം വെച്ച് വരുമ്പോൾ ഇതുപോലെയാവും. അപ്പോൾ ആദ്യം നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഇതുവരെ നേരം പോലെ അല്ല എന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാം എടുത്ത് പുറത്ത് വയ്ക്കുക. കിച്ചൺ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എല്ലാ അതും എടുത്ത് ക്ലീൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ വെജിറ്റബിൾസ് ഒക്കെ പകുതി നമ്മൾ കാണാതെ പോകും, അല്ലെങ്കിൽ അതുപോലെ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ബാക്കി കുറച്ച് ആകെ വൃത്തികേടായിട്ട് വരുമല്ലേ. സോ അതൊക്കെ പുറത്തേക്ക് എടുത്ത് ഒന്നെങ്കിൽ നമ്മുടെ മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ പുറത്തെടുത്ത് അത് നന്നായിട്ട് കഴുകാനും പറ്റും. മീൻസ് നന്നായിട്ട് വിമ്മൊക്കെ ഇട്ടിട്ട് കഴുകി ഫ്രിഡ്ജ് ഫുള്ള് തുടച്ച് വയ്ക്കുക. അപ്പോൾ പൂപ്പൽ വരാതിരിക്കാൻ ഇത് ഒരു പരിധി വരെ സഹായിക്കും കേട്ടോ. എല്ലാ മാസവും നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജ് നീറ്റായിട്ടിരിക്കാൻ സഹായിക്കും. വെജിറ്റബിൾസ് ഇട്ട് വയ്ക്കുന്ന പാത്രമൊക്കെ നന്നായിട്ട് കഴുകി എടുത്ത് വയ്ക്കുക. പിന്നെ ഒരിക്കലും ഇതുപോലെ ഇനി സംഭവിക്കാതിരിക്കാൻ, ഇപ്പോൾ ഈ കണ്ട പോലത്തെ തെറ്റ് ആവർത്തിക്കാതിരിക്കാനുള്ളതാണ് ഈ ഫ്രിഡ്ജ് മാറ്റ് എന്ന് പറയുന്നത്. ഇത് മസ്റ്റായിട്ടും നിങ്ങൾ വാങ്ങിക്കേണ്ടതാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട പോലെ ഓരോ പ്രാവശ്യം ആ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള പൊടി കഴുകുക, വൃത്തിയാക്കേണ്ട ആവശ്യങ്ങളൊന്നും വരില്ല. ഫ്രിഡ്ജ് മാറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇത് ഇതിന് മേലെ ഇതുപോലെ വെക്കാം. ഇത് ട്രാൻസ്പാരൻ്റ് ആയതും കിട്ടും, കളർഫുള്ളും കിട്ടും. കളർഫുൾ ആകുമ്പോൾ താഴെ ഉള്ളത് കാണില്ല, ട്രാൻസ്പാരൻ്റ് ആകുമ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് കാണും. അത് മാത്രമല്ല ഒരിക്കലും അതിൽ പിന്നെ ആ ഫ്രിഡ്ജ് മാറ്റ് മാത്രം എടുത്ത് കഴുകിയാൽ മതി, ബാക്കി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ ഒന്നും കഴുകേണ്ട ആവശ്യമില്ല. ഇത് ഏത് സൈസിന് വേണമെങ്കിലും കിട്ടും കേട്ടോ. ഒരു പാക്കിൽ 5 എണ്ണമാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്നത് ഇതുപോലെ വെജിറ്റബിൾസ് വരുമ്പോഴാണ് അല്ലേ. സോ വെജിറ്റബിൾസ് നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ നേരത്തെ ഞാൻ കാണിച്ച അതേ ഒരു മിസ്റ്റേക്ക് സംഭവിക്കും. ഇതാ മല്ലിയും പുതിനയും ഒക്കെ പെട്ടെന്ന് തന്നെ കേടുവരും വെജിറ്റബിൾസ് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ അതിന് നമ്മൾ വെജിറ്റബിൾ സ്റ്റോറേജ് എന്തായാലും വാങ്ങിക്കണം. ഇത് ഏറ്റവും നല്ലൊരു സംഭവമാണ് കേട്ടോ, തുണിയുടെ. ഇത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നതാണ്. പല തരത്തിലുള്ളത് കിട്ടും. ഇത് ഒരു പാക്കറ്റിൽ ഇങ്ങനെ 3 കളറിൽ ഒരുപാടെണ്ണം ഉണ്ട്. എനിക്ക് വളരെ കുറച്ച് യൂസ് ചെയ്യേണ്ടി വന്നുള്ളൂ, കാരണം അത്രയ്ക്കുണ്ട്. ഓരോ വലുപ്പത്തിലാണ് വരുന്നത്. അപ്പോൾ 1 കിലോ 1.5 കിലോ 2 കിലോ 5 കിലോ വരെയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് ഇഷ്ടം പോലെ വെജിറ്റബിൾസ് ഇതുപോലെ ആക്കി വെച്ച് ഒരിക്കലും കേടുവരില്ല, കഴുകിയിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക, കറിവേപ്പില, മല്ലിയില, പുതിനയിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കേടുവരും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റോറേജ് ബോക്സ് വാങ്ങിച്ചാൽ മതി. ഇതൊരു സെറ്റിൽ 5-6 എണ്ണമായിട്ട് വരുന്ന ഒരു സ്റ്റോറേജ് ബോക്സ്, ഒരു കണ്ടെയ്നർ ബോക്സാണ്. ഇതിൽ നമുക്ക് മല്ലി, പുതിന, അതുപോലെ കറിവേപ്പില, മെയിനായിട്ട് ഇത് ഫിഷും ചിക്കനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഫിഷും ചിക്കനും മെയിനായിട്ട് നമുക്കിതിൽ സ്റ്റോർ ചെയ്യാം. സോ ഇങ്ങനത്തെ 2 ബോക്സ്, ഒരു സ്റ്റോറേജ് ബോക്സും ഇങ്ങനത്തെ തുണിയുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഒരിക്കലും കേടും വരില്ല, നമുക്ക് എപ്പോഴും റീയൂസ് ചെയ്യാം. എത്ര നീറ്റായിട്ടായിരിക്കണം അല്ലേ കണ്ടോ. പിന്നെ ആ ഒരു സ്ഥലം നോക്കൂ, ഫസ്റ്റ് റോ കൊണ്ട് തന്നെ എല്ലാ സംഭവങ്ങളും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചു.
അതേപോലെ അടുത്തതും ഇതേപോലത്തെ കുറേ നമുക്ക് ഒരേ ടൈപ്പിലെ പലതരത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ബാസ്ക്കറ്റുകളുണ്ട് കേട്ടോ. ഇതുപോലെ വലിയ വലിയ മത്തങ്ങ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഇതുപോലത്തെ സ്റ്റോറേജ് ബാസ്ക്കറ്റ്, സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോറേജ് ബാസ്ക്കറ്റ് ഉണ്ട്. ഇതും വളരെ യൂസ്ഫുള്ളാണ്. ഇത് നമ്മുടെ ചെറിയ ഫ്രിഡ്ജിന് ഏറ്റവും ബെസ്റ്റാണ്. കാരണം ഇത് സ്ഥലമില്ലാത്തവർക്ക് ഇപ്പോൾ പച്ചമുളകായാലും തക്കാളി ആയാലും വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടോ ഇതുപോലെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒട്ടും സ്ഥലമില്ലാത്ത ഫ്രിഡ്ജിലൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ബാസ്ക്കറ്റാണ്, ഒരു ട്രേ ആണ്. പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും കുറേ പൗഡേഴ്സ്, ചിക്കൻ പൗഡർ അല്ലെ കറി പൗഡേഴ്സ് വാങ്ങുമ്പോൾ ഒരു പ്രാവശ്യം പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ കേടുവരും. സോ ആദ്യം തന്നെ അത് എടുക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ നോക്കണം. കഴിഞ്ഞതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഒരിക്കലും അത് ഫ്രിഡ്ജിൽ, നമ്മളൊന്ന് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതുപോലെ വെക്കുക, പക്ഷെ ഒരിക്കലും അത് ഫ്രിഡ്ജിൽ തുറന്ന് വെക്കരുത്. കാരണം ആ ഫ്രിഡ്ജ് മുഴുവൻ ഈ മസാലകളുടെ സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, ഇതെപ്പോഴും ഇതുപോലത്തെ ഒരു സ്റ്റോറേജ് ബോക്സിൽ, അടച്ചു വെച്ചിട്ടുള്ള ഒരു ബാസ്ക്കറ്റിൽ, ഒരു സ്റ്റോറേജ് ബോക്സിൽ നമ്മൾ എപ്പോഴും ഇത് ഇട്ട് വെക്കണം. ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ആ ഒരു ഫസ്റ്റ് റോൾ തന്നെ നമ്മുടെ ഒരുവിധം എല്ലാ സംഭവങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ, ഫ്രിഡ്ജിൻ്റെ സൈഡിലുള്ള വരുന്നതിൽ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെക്കുക, അതായത് ഒരു സെക്ഷനിൽ ഫുള്ള് സോസ് അങ്ങനത്തെയൊക്കെ വെക്കുക. പിന്നെ ഇത് ഫ്രിഡ്ജിൻ്റെ മാഗ്നറ്റ്സ് ആണ്. ഇത് ഞങ്ങൾ ഓരോ സ്ഥലത്ത്, സിംഗപ്പൂരും ദുബായ് അങ്ങനെ ഓരോ സ്ഥലത്ത് പോയപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ള മാഗ്നറ്റ്സ് ആണ് കേട്ടോ. സോ അതും ആമസോണിൽ നമുക്ക് ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഫ്രിഡ്ജിൽ നമുക്ക് വരുന്നത് ഫ്രിഡ്ജിൻ്റെ മാറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഷെൽഫ് ലൈനർ ഞാൻ കിച്ചണിൽ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ വെച്ചതാണ് ബാക്കി വന്നപ്പോൾ, പക്ഷെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ, ഫ്രിഡ്ജിൻ്റെ പുറത്ത് ഇത് സൈഡിലൊക്കെ ഒട്ടിച്ചു വെക്കാം. ഇത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കുന്ന എന്തൊക്കെ സാധനങ്ങൾ വേണം, നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ ഒക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു ഒരു ടൈം ടേബിൾ പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ വരുന്നത് ഫ്രിഡ്ജിൻ്റെ സൈഡിൽ, നമുക്ക് ഫ്രിഡ്ജ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വാൾ ഹുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഫ്രിഡ്ജിന് വേണ്ടി മാത്രമല്ല, പലതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വാൾ ഹുക്ക് വാങ്ങിയിട്ട്. അതേപോലെ തന്നെ ഒരു ബാസ്ക്കറ്റ്, അത് ഞാൻ കിച്ചണിലും യൂസ് ചെയ്തിട്ടുണ്ട് ഈ ബാസ്ക്കറ്റ്. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ, അധികം സ്ഥലമില്ലാത്ത വീടുകളാകുമ്പോൾ കിച്ചണിൽ തന്നെ പറ്റില്ല, സോ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഇതുപോലെ ചെയ്യാം. പിന്നെ ഫ്രിഡ്ജ് മാറ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും, അതും അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കിച്ചൻ്റെ താഴെ വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രോവർ ഉള്ളതുകൊണ്ട് കറക്റ്റായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് മുന്നേ ഉണ്ടായിരുന്നത്. ഈ സെയിം സാധനങ്ങൾ തന്നെ ഒന്ന് ഒതുക്കി ഓർഗനൈസ് ചെയ്ത് വെച്ചപ്പോൾ കണ്ടോ, ഇത്രയും സ്ഥലം ഈ ഒരു ചെറിയ ഫ്രിഡ്ജിൽ ബാക്കി വന്നു. നമ്മുടെ ഫ്രിഡ്ജ് കണ്ടില്ലേ, ആളെ എന്തെത്ര പോലും ഹൈറ്റില്ല, പക്ഷെ നമ്മൾ സൂപ്പറാക്കി വെച്ചില്ല. അപ്പോൾ ഇത്രയും ചെറിയൊരു ഫ്രിഡ്ജിൽ പോലും നമ്മൾ ഇത്രയും നന്നായിട്ട് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ളത് കാണിച്ചതല്ലേ. കാരണം ഒരുപാട് പേർക്ക് ഇത് ഉപകാരം ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ, ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ഓർഗനൈസിങ് ഐഡിയാസൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ ഈ ഒരു ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ്, വളരെ ചുരുക്ക ചിലവിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കൂ. ഇനി ഇതുപോലത്തെ കുട്ടി കുട്ടി ഓർഗനൈസിങ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ബൈ.